വത്തിക്കാനിലെ പൊതുപ്രേക്ഷകർക്കായി എല്ലാ ബുധനാഴ്ചയും ഫ്രാൻസിസ് പാപ്പ നൽകി വരുന്ന മതബോധനം ഇന്ന് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിക്കുന്നു. സ്വാതന്ത്ര്യം വിലമതിക്കാനാവാത്ത ഒരു നിധിയാണ്. സ്വാതന്ത്ര്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. യഥാർത്ഥ സത്യമായ ക്രിസ്തുവിനെ അറിഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ചതിനു ശേഷം ചില വഴിതെറ്റിക്കുന്ന പ്രസ്താവനകളുടെ പുറകെ പോകുന്ന ഗലാത്തിയക്കാരെ കണ്ട് സ്ലിഹ വേദനിക്കുന്നു. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകന്ന് വീണ്ടും പാപത്തിന്റെയും നിയമസിദ്ധാന്തത്തിന്റെയും അടിമത്തത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ സ്ലിഹ ലേഖനത്തിൽ സംസാരിക്കുന്നുണ്ട്. സ്ലിഹ പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ദാനമാണ് സ്വാതന്ത്ര്യം. ആയതിനാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ആരെയും അടിമകളാക്കാൻ സാധിക്കില്ല. ആരെയും യേശുവിന്റെ നാമത്തിൽ നിർബന്ധിക്കാൻ സാധിക്കില്ല. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ അകറ്റി നിർത്തുന്ന പ്രഖ്യാപനങ്ങൾ സുവിശേഷത്തിന് നിരക്കുന്നതല്ല. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന് രണ്ട് അടിസ്ഥാന ശിലകളാണുള്ളത്. ഒന്ന്, ക്രിസ്തുവിന്റെ കൃപയും രണ്ട്, ക്രിസ്തു വെളിപ്പെടുത്തുന്ന സത്യവും. ഈ സത്യം ക്രിസ്തു തന്നെയാണ്. സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും അനന്തരഫലമാണ്. ക്രിസ്തുവിന്റെ കുരിശു വഴിയായി നമ്മൾ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. എവിടെയാണോ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം മനുഷ്യരാൽ അപഹരിക്കപ്പെട്ടത്, അവിടെ ദൈവപിതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അവിടെ, അതായത് ക്രിസ്തുവിന്റെ കുരിശ് മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഉറവിടമായി മാറുകയാണ്. ഇതാണ് ദൈവസ്നേഹത്തിന്റെ നിഗൂഢമായ മഹാരഹസ്യം. യേശു പറയുന്നു, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. സ്വയം മരണത്തിന് വിട്ടുകൊടുക്കുന്നത് വഴിയായി ക്രിസ്തു നമുക്കായി പൂർണമായ സ്വാതന്ത്ര്യം നേടിത്തന്നു. ദൈവസ്നേഹത്തിന്റെ ഈ മഹാരഹസ്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞവനാണ് പൗലോസ് സ്ലിഹ. ഗലാത്തിയ ലേഖനത്തിലെ രണ്ട് വാക്യങ്ങളിൽ നിന്ന് നമുക്കിത് വ്യക്തമാണ്. സ്ലിഹ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാന ശില സത്യമാണ്. ക്രിസ്തുവെന്ന സത്യം ഒരു അമൂർത്തമായ തത്വമല്ല, ഒരുവന്റെ ദൈനംദിനവും വ്യക്തിപരവുമായ ജീവിതത്തെ സ്പർശിക്കുന്ന യാഥാർത്ഥ്യമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് നിരക്ഷരരായവർക്ക് പോലും ക്രിസ്തുവിന്റെ സന്ദേശം മനസ്സിലാകുന്നത്. വലിയ ദൈവശാസ്ത്രജ്ഞരെക്കാളും ഭേദപ്പെട്ട രീതിയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എത്രയോ മനുഷ്യരാണ് നമ്മുടെ ഇടയിലുള്ളത്. ഒരുവന്റെ ആന്തരിക പരിവർത്തനത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നതാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. സത്യം നമ്മെ അസഹ്യപ്പെടുത്തണം, നമ്മെ അസ്വസ്ഥരാക്കണം, നിത്യം അലട്ടണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഈ അസഹ്യതയും അലട്ടലും. സ്വതന്ത്രരായിരിക്കുക എന്നത് ക്ലേശാവഹമാണ്, അതൊരു തീവ്ര യത്നം തന്നെയാണ്. പക്ഷേ അത് അസാധ്യമല്ല താനും. ക്രിസ്തു കാണിച്ചു തരുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ വഴിയെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അത് ആനന്ദത്തിലേക്കുള്ള വഴി കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പാപ്പ ഉപസംഹരിക്കുന്നു.